ദോസ് നമസ്കാരം. നമ്മുടെ അവതാര നാട്ടുകാരിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗികതയിൽ യോനിയും ലിംഗവും പരസ്പരം ഒരേ സമയം നാവുകൊണ്ട് ഒഴിയണോ? ലൈംഗിക സുഖം എന്താണെന്നറിയാൻ വദനസുരതം ഇങ്ങനെ ചെയ്തോളൂ. ലൈംഗികതയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇതാണ് നമ്മുടെ ചാനൽ തീം. കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ബന്ധപ്പെടുന്ന ആ 45 മിനിറ്റിൽ 5 മിനിറ്റ് ചുംബനത്തിനായി മാറ്റിവെക്കുക. ചുംബനം നൽകുന്നത് സ്ത്രീ ശരീരത്തെ ഉണർത്തും. സെൻസിറ്റീവായ ശരീരഭാഗങ്ങളിലും ചുണ്ടിലും ചുംബിക്കാൻ ശ്രദ്ധിക്കണം. അതോടെ അവൾ ഉണരും. വിവസ്ത്രയാക്കാതെ തന്നെ നിങ്ങളുടെ സ്ത്രീയെ കൈകൾ കൊണ്ട് ലാളിക്കണം. അതോടെ അവളുടെ ശരീരം പൂർണ്ണമായും ലൈംഗിക മോഡിലേക്ക് വരും. ഇത് പെട്ടെന്നുള്ള രതിമൂർച്ഛയ്ക്കും കാരണമാകും. ലൈംഗികതയിൽ സുഖത്തിൻ്റെ പരകോടിയിലെത്താനുള്ള ഒരു വഴിയാണ് വദന സുരതം. ലൈംഗികത എന്നത് സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പരിപൂർണതയിൽ ഫോർപ്ലേയും വദനസുരതവും ലിംഗയോനി പ്രവേശവും രതിമൂർച്ഛയും ചേർന്നുള്ള സുഖാവസ്ഥയാണ്. അതുകൊണ്ട് താല്പര്യമില്ലാതെ പങ്കാളിയെ വദനരതി ചെയ്യിക്കുവാൻ ഒരിക്കലും നിർബന്ധിക്കരുത്. അത് അവളുടെ വേഴ്ചയോടുള്ള ആഗ്രഹങ്ങളെയും ആവേശത്തെയും കെടുത്തിക്കളയും. അതിലേക്ക് അവരെ ആനയിക്കുകയാണ് വേണ്ടത്. എല്ലാ തരത്തിലുമുള്ള വദനസുരതം എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ള സ്ത്രീകളോട് ശുക്ലം വായിലൊഴിച്ചു കുടിക്കണം എന്നും മറ്റും പറയുന്നത് ഒരുപക്ഷെ അവർ അംഗീകരിക്കില്ല, അത് ഇഷ്ടപ്പെടുകയുമില്ല. അതിന് അവരെ നിർബന്ധിക്കരുത്. അത് തീർത്തും രതി വൈകൃതം തന്നെയാണ്. വദനസുരതം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പങ്കാളിയാണെങ്കിൽ ലൈംഗിക വീഴ്ച ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പതുക്കെ അതിൻ്റെ സുഖ ശീതളിമയിലേക്ക് അവരെ ക്രമേണ കൊണ്ടുവരാൻ സാധിക്കും. കാരണം അത്ര മാന്ത്രികയുണ്ടതിന്. യോനിയിൽ ആണിൻ്റെ നാവ് പൊളയുമ്പോഴുള്ള സുഖം ഒരിക്കലവൾ അറിഞ്ഞാൽ അതിനായി അവൾ കൊതിക്കും, കാത്തിരിക്കും. മാത്രമല്ല മറ്റു ധാരാളം ലൈംഗിക രീതികളുണ്ടല്ലോ. അതിരാത്രി തന്നെ കരുത്ത് തെളിയിക്കണമെന്ന ചിന്തയോടെ വദനസുരതം ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ ജീവിതം തന്നെ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ സാധ്യത. വായ, ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ കൊണ്ട് പങ്കാളിയുടെ ശരീരമാസകലം ലൈംഗിക സുഖം വരുത്തുന്നതിനാണ് വദനസുരതം അഥവാ ഓറൽ സെക്സ് എന്ന് പറയുന്നത്. പാശ്ചാത്യരാണ് ലോകത്ത് ഏറ്റവും കൂടുതലായി വദനസുരതത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഇന്ന് ലോകമാകമാനം വദനസുരതം വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. ലിംഗയോനി പ്രവേശത്തിന് മുമ്പ് സ്ത്രീ പുരുഷന്മാർ ലൈംഗിക ഉത്തേജനത്തിനായി വദനസുരതത്തിൽ ഏർപ്പെടുന്നു. സ്വർഗ പ്രണയിനികളുടെ ലൈംഗിക സംതൃപ്തി ഏറ്റവും കൂടുതൽ ഇത്തരത്തിലാണ്. വദനസുരതത്തിൽ ലൈംഗിക രോഗങ്ങൾ പടരില്ലെന്നും കന്യാകത്വം നഷ്ടപ്പെടില്ലെന്നുമുള്ള ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വദനസുരതം വൈകൃതമല്ല എന്നതാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പങ്കാളികൾ തമ്മിൽ മനസ്സറിഞ്ഞ് ചെയ്യുന്ന വദനസുരതം യഥാർത്ഥത്തിൽ പരമാവധി ലൈംഗിക സുഖം നൽകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അപരിചിതരുമായി വദനരതി ചെയ്യരുത്. സ്വന്തം പങ്കാളിയോടൊത്തു മാത്രം വദനരതിയിൽ ഏർപ്പെടുന്നവർ പരമാവധി വ്യക്തി ശുചിത്വം പാലിക്കണം. ലൈംഗിക അവയവങ്ങൾ കഴുകി വൃത്തിയാക്കി നന്നായി സോപ്പിട്ട് കഴുകി വേണം ഇത് ചെയ്യുവാൻ. വദനസുരതത്തിൽ ഏർപ്പെടുന്നവർക്ക് ലൈംഗികമായ രോഗങ്ങളോ ക്യാൻസർ തുടങ്ങിയ പകർച്ചവ്യാധികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വദനരതിയിലൂടെ എളുപ്പത്തിൽ പടരാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാതെ നിരന്തരമായി ഇത്തരം രതിരീതിയിൽ ഏർപ്പെടുന്നവർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വഴി രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പല ദ്വാരങ്ങൾക്കകത്തേക്ക് നാക്ക് കയറ്റി വദനസുരതം ഒരിക്കലും നടത്തരുത്. അത് വൈകൃതം തന്നെയാണ്. ഗുദം ഒരിക്കലും ഒരു ലൈംഗിക അവയവമോ സുഖം തരുന്ന ശരീരഭാഗമോ അല്ല. സ്ത്രീകളും പുരുഷന്മാരും ലൈംഗിക അവയവത്തിന് ചുറ്റും ഷേവ് ചെയ്ത് വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധം ലൈംഗിക ബന്ധത്തിന്റെ തീവ്രതയെ ബാധിക്കും. നേരിട്ട് വദനരതിക്ക് മുതിരാതെ ചുംബനത്തിൽ വേണം കാര്യങ്ങൾ തുടങ്ങാൻ. ഇനി എങ്ങനെയാണ് വദനരതി ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് ശരീരമാസകലം തഴുകി തലോടി ഇറുകെ പുണർന്ന് തീ കാറ്റടിക്കാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രമാകണം യോനിയിൽ അല്ലെങ്കിൽ ലിംഗത്തിൽ നാവോ ചുണ്ടോ എത്തേണ്ടത്. യോനി അഥവാ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ വായും നാക്കും കൊണ്ട് ചെയ്യുന്ന സുരതം സ്ത്രീക്ക് വളരെ സുഖം നൽകുന്ന ഒന്നാണ്. ഇത്തരം ലൈംഗിക പ്രക്രിയയാണ് യോനി വദന സുരതം. ചില സ്ത്രീകൾ തുടക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിൽ വലിയ തോതിലുള്ള സുഖം കിട്ടുന്ന ഒന്നാണ് യോനിയിൽ ചെയ്യുന്ന വദനസുരതം എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഇത് ലിംഗഭോഗത്തിന്റെ സുഖത്തോടൊപ്പമോ അതിനേക്കാൾ ഏറെയോ അവർക്ക് പ്രിയങ്കരമായി മാറുന്നു. യോനി വളരെ മൃദുലമായ ഒന്നാണ്, ഒപ്പം വരേണ്ടതും എന്ന സത്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. വികാരാവേശത്താൽ പലരും യോനിയിൽ പല്ലുകൾ ചേർത്ത് കടിച്ചു വലിക്കുന്നത് അത് മുറിയാനും അണുബാധയ്ക്കും കാരണമാകും എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് അത് വേദനാജനകം ആകും എന്ന കാര്യം മറക്കാതിരിക്കുക. കൈവിരലുകളാവണം യോനിയിൽ ആദ്യം എത്തേണ്ടത്. ഒരു പൂവിനെ എങ്ങനെ നമ്മൾ ഓമനിക്കുന്നുവോ അതുപോലെ ആവണം യോനി ദളങ്ങളെ പരിപാലിക്കേണ്ടത്.
അവളുടെ യോനിയെ പതിയെ സ്പർശിക്കുക. അതിൽ ധൃതിയോ വേഗതയോ കാണിക്കരുത്. അവളെ മെല്ലെ പൂർണ്ണ വികാരത്തിലേക്ക് എത്തിക്കുക. അവളുടെ ശരീരഭംഗിയെ പുകഴ്ത്തുക. വിരൽ സ്പർശം അവളുടെ യോനിയിൽ നിന്ന് സ്തനങ്ങളിലേക്കും തുടയിലേക്കും നിതംബങ്ങളിലേക്കും വ്യാപിപ്പിക്കുക. അവളുടെ ശരീരം ചുംബിക്കുക. ചുംബനങ്ങൾ കൊണ്ട് മൂടുക. പൊക്കിൾ ചുഴിയിലും കൈകാലുകളിലും ചുംബനങ്ങളും സ്പർശന സുഖവും നൽകുക. ഇത് അവളെ പൂർണ്ണ വികാരതയിലെത്തിക്കും. ഇത് അവളുടെ യോനിയെ നിങ്ങളുടെ വിരലുകൾ സ്വീകരിക്കുവാൻ തയ്യാറാക്കും. അവൾ വികാരവതിയായാൽ അവളുടെ യോനി ദ്രവമയമാകും. ഇനി നിങ്ങൾക്ക് അവളുടെ യോനി ഭിത്തിയിൽ മൃദുവായി തലോടാം. യോനി നാളത്തിൻ്റെ അറ്റം മുതൽ മൃദുവായി തലോടുക. അവളുടെ വികാരമാറ്റം നോക്കി വികാര കേന്ദ്രത്തിൽ വിരൽ ഉരസിക്കൊണ്ടിരിക്കാം. അവളുടെ മൂളൽ ഉയരും വരെ ഇത് തുടരുക. വികാര തള്ളിച്ചാൽ അവളുടെ അരക്കെട്ട് ഉയരുന്നത് നിങ്ങൾക്ക് കാണാനാകും. അവൾ നിങ്ങളോട് വിരലോ ലിംഗമോ ഇടാൻ ആവശ്യപ്പെട്ടേക്കാം. സൗമ്യത കൈവിടിയാതെ തുടരുക. അവളെ ഇനിയും വികാരവതിയാക്കുക നിങ്ങളെ എന്നൊന്നും മനസ്സിലേറ്റാൻ. അവൾ നല്ല രീതിയിൽ ഉത്തേജിതയായി എന്നുറപ്പ് വന്നാൽ, അവളുടെ യോനി നല്ലപോലെ നനഞ്ഞു എന്ന് വന്നാൽ നിങ്ങളുടെ വിരൽ യോനിയിൽ പ്രവേശിപ്പിക്കുക. ആദ്യം ചൂണ്ടുവിരൽ മാത്രം തുടങ്ങി അവളുടെ ഇഷ്ടം പോലെ രണ്ടോ മൂന്നോ വിരലുകൾ ഉപയോഗിച്ച് തടവാം. പ്രായം ചെന്ന സ്ത്രീകളിൽ കൈവിരലുകൾ അപ്പാടെ തന്നെ കയറിയെന്നും വരാം. അവളുടെ സുഖം ചോദിച്ചറിയാം. വിരലിൻ്റെ ചലനങ്ങൾ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു പുറമെ യോനിയിൽ ചുംബനവും കൂടി നൽകിയാൽ അവളെ വികാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാം. വായ് പ്രയോഗം പുരുഷൻ എന്ന പോലെ സ്ത്രീകൾക്കും സുഖപൂരിതമാണ്. വിരൽ പ്രയോഗത്തിനിടയിൽ വായ കൊണ്ട് ക്രിസരയിൽ ഈമ്പി വലിക്കുന്നതും നാവ് കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതും സുഖം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. യോനി നാളത്തിൽ നാവുകൊണ്ട് സ്പർശനം അവളിൽ മറക്കാൻ പറ്റാത്ത സുഖം നൽകും. അവളുടെ യോനി കവാടത്തിൽ ആണിൻ്റെ രോമപൂരിതമായ മുഖമൂർത്തി വയ്ക്കാൻ കൊതിക്കുന്നവരാണ് സ്ത്രീകളിൽ അധികവും. ഇനിയാണ് യഥാർത്ഥ വദനരീതി ആരംഭിക്കേണ്ടത്. നാവുകൊണ്ട് യോനി നാളം മുതൽ ക്രിസരി വരെ സാവധാനം ഒഴിയുക. നാക്കുകൊണ്ട് ക്രിസരിയിൽ പല താളത്തിൽ ഉരസുക. യോനി യോനി ദളങ്ങൾ ക്രിസരി എന്നിവ ചുണ്ടുകൊണ്ടും നാക്കുകൊണ്ടും ചുണ്ട് ചേർത്തും വലിച്ചു കുടിക്കുന്നതുപോലെ ഒഴിയുക. നാക്ക് നീട്ടി യോനി ദ്വാരത്തിലേക്ക് കയറ്റി ഭോഗിക്കുക. ജി സ്പോട്ടിൽ നാക്ക് കയറ്റി മുട്ടിക്കുവാൻ ശ്രമിക്കുക. ഒരു കുഞ്ഞ് പാല് കുടിക്കുന്നതുപോലെ ക്രിസരി ഉപയോഗിക്കാവുന്നതാണ്. സൗകര്യമായ പൊസിഷനുകൾ ഓരോ സമയത്തും സ്വീകരിക്കുക. പൊസിഷനുകൾ മാറുന്നത് ലൈംഗിക അനുഭൂതി വർദ്ധിപ്പിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നാവുകൊണ്ട് സ്തനങ്ങളെയും മുലക്കണ്ണുകളെയും ഈ രീതിയിൽ ഈമ്പി ഒഴിയാവുന്നതാണ്. നാവും ചുണ്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാറിടം, പൊക്കിൾ ചുഴി, അടിവയറ്, യോനി, അകംതുട, ശരീരത്തിൻ്റെ മൃദുല ഭാഗങ്ങളിലെല്ലാം എത്തുവാൻ ശ്രമിക്കുക. യോനിയിലെ നാക്കുകൊണ്ടും വായകൊണ്ടും നടത്തുമ്പോൾ തന്നെ രണ്ട് കൈകൊണ്ടും പൊക്കിൾ ചുഴിയും സ്തനങ്ങളും മുലക്കണ്ണുകളും തിരുമുകയും ഞെരടുകയും ഒക്കെ ആകാം. ക്രിസരിയിലും മറ്റും തേനു പോലെയുള്ള വസ്തുക്കൾ പുരട്ടി വദനസുരതം ചെയ്യുന്നതും വ്യത്യസ്തമായി പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എല്ലാം വളരെ വൃത്തിയും സ്ഥിതിയിലും ആവണമെന്ന് മാത്രം. തന്നെയുമല്ല, ഭോഗത്തിന് ശേഷം വളരെ നല്ലതുപോലെ ഈ ഭാഗങ്ങളും വായും വൃത്തിയാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇനി ലിംഗവദന സുരതം എങ്ങനെയാണെന്ന് നോക്കാം. പുരുഷൻ്റെ ലൈംഗിക അവയവത്തിൽ വായും നാക്കും കൊണ്ട് ചെയ്യുന്ന സുരതമാണ് ലിംഗവദന സുരതം. ആണുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള, ഏവരും ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയാണിത്. പല പുരുഷന്മാരും പങ്കാളിക്ക് ഇഷ്ടമില്ലാതെ അവരെ ഇതിനുവേണ്ടി നിർബന്ധിക്കുന്നത് കുടുംബജീവിതത്തെ തന്നെ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആണിൻ്റെ മുലക്കണ്ണുകളും സ്ത്രീകൾക്ക് ചെറുതായി ഇമ്പി കുടിക്കാവുന്നതാണ്. ലിംഗത്തെ വിരലുകൊണ്ട് ചുറ്റും പിടിച്ച് ഒരു പൂമുട്ട് പോലെ വശങ്ങൾ അകറ്റി ചുംബിക്കുക. ലിംഗത്തെ കയ്യിലെടുത്ത് വായിൽ വെച്ച് ചുണ്ടുകൾക്കിടയിലൂടെ ചലിപ്പിക്കണം. ഇനിയൊന്ന് ലിംഗത്തെ വായിൽ കടത്തി ഈമ്പി വലിച്ച് കുടിക്കുക. ചുംബിച്ചുകൊണ്ട് ലിംഗത്തെ നാക്കുകൊണ്ട് എല്ലാ വശങ്ങളിലേക്കും നക്കുക. മകുടത്തിലെ നാക്കുകൊണ്ട് ഐസ്ക്രീം കണക്ക് മൃദുവായി നക്കുക. ചുണ്ടും നാക്കും കൊണ്ട് ലിംഗം മുതൽ വൃഷ്ണം വരെ ഉരസുക. ഈ രീതികൾ പരസ്പരം ഒരേ സമയത്ത് ചെയ്യുന്നത് ധൃതിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. മലർന്നു കിടക്കുന്ന പെണ്ണിൻ്റെ തോൾഭാഗത്ത് മുട്ടുകുത്തി കുനിഞ്ഞ് കൈകൾ അരഭാഗത്ത് കിടക്കയിൽ ഊന്നിയാൽ വളരെ നന്നായി ഇരുവർക്കും ഇത് ആസ്വദിക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റിൽ അവൾ വെട്ടിവിറച്ച് പൊളയുന്നത് കാണാവുന്നതാണ്. അതൊരു സിഗ്നലാണ് ഹൃതിമൂർച്ചയുടെ, ഒപ്പം ലിംഗപ്രവേശത്തിന് സമയമായി എന്ന ഒരു സൂചന കൂടിയാണിത്. ഇനി മിഷണറി പൊസിഷനിൽ വന്ന് സാവധാനം ലിംഗം യോനിയിൽ തിരികെ പ്രവേശിപ്പിക്കാവുന്നതാണ്. ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മീഡിയം സ്പീഡിൽ ചലിപ്പിക്കുക. ഇടയ്ക്ക് നിർത്തുക. വീണ്ടും തുടരുക. സ്പീഡാക്കാൻ അവൾ തീർച്ചയായും ആവശ്യപ്പെടും. അപ്പോൾ മാത്രം സ്പീഡ് കൂട്ടി കൊതിപ്പിക്കുക. വീണ്ടും സ്പീഡ് കുറച്ച് നിർത്തുക. തുടരുക. ഇത്തരത്തിൽ 13 മിനിറ്റോ അതിൽ കൂടുതലോ വളരെ ഈസിയായി യോനിക്കുള്ളിൽ ലിംഗചലനം സാധ്യമാണ്. ഇടയ്ക്കൊന്ന് കട്ടിലിൻ്റെ വിളിമ്പിലേക്ക് കൊണ്ടുവന്നുള്ള പൊസിഷനും പരീക്ഷിക്കാവുന്നതാണ്. ശേഷം അവളോടുകൂടി ചോദിച്ചിട്ട് സ്പീഡ് കൂട്ടി സ്കലനത്തിലേക്ക് പോകാം.
രതിമൂർച്ചയിൽ ആറാടി അവൾ തീർച്ചയായും നിങ്ങളെ ഇറുകി അള്ളിപ്പറിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് ശരിയായ വദനരീതിയോട് കൂടിയുള്ള ലൈംഗിക ബന്ധം. ഇതെത്ര പേർക്കറിയാം, എത്ര പേർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഊഷ്മളമായ സ്നേഹം നിറഞ്ഞ ഒരു കുടുംബ ബന്ധം തന്നെയാണ്. ഭാര്യ ഭർതൃബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഇതിനേക്കാൾ നല്ലൊരു ടോണിക് ഇല്ലേയില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമലെങ്കിൽ ബൈ ബൈ.